കശ്മീരിൽ ശക്തമായ സൈനിക വിന്യാസത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു ശക്തമായ സൈനിക വിന്യാസം സാധ്യമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെയും സിആർപിഎഫിന്റെയും ഒക്കെ അതിശക്തമായ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ ഇന്ത്യ 24 മണിക്കൂറും ശക്തമാക്കിയിരിക്കുന്നു പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജയ്ഷെ മുഹമ്മദിന്റെ എന്ന ഭീകര സംഘടനയുടെ രണ്ട് പ്രധാനപ്പെട്ട കൊടും ഭീകരരെ ഇന്ത്യൻ സേന വധിച്ചതിനുള്ള പ്രതികാരം നിർവഹിക്കാൻ വിവിധ ഭീകരവാദ സംഘടനകൾ അവരുടെ കോർഡിനേഷൻ ജയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളുടെ കോർഡിനേഷൻ തയ്യാറെടുക്കുന്നു എന്ന ഇന്റലിജൻസ് സൈനിക ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി അതിർത്തി കടന്ന് ഉള്ള ഭീകരവാദം ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് വളരെ ശക്തമായി പറയുമ്പോൾ തന്നെ അതിർത്തി മുഴുവൻ ഇന്ത്യ ക്ലീൻ ചെയ്യുകയാണ് ഓരോ ഭീകരവാദ ഇടങ്ങളും അതനുസരിച്ച് സൂചന കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ത്യൻ സൈന്യം അരിച്ചു പറക്കുന്നതോടൊപ്പം തന്നെ ആ ക്യാമ്പുകൾ എല്ലാം നശിപ്പിക്കുന്നു നിശേഷമാക്കുന്നു നാമാവശേഷമാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് കശ്മീരിൽ നിന്ന് വരുന്നത് പല അത്തരം ക്യാമ്പുകളും ഒഴിഞ്ഞുകിടക്കുന്നു എന്നുള്ളതാണ് വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ തുരുത്തുകൾ അതോടൊപ്പം തന്നെ വനപ്രദേശങ്ങൾ വനവുമായി ബന്ധപ്പെട്ട് കുറ്റിക്കാടുകൾ കേന്ദ്രീകരിച്ചൊക്കെ താൽക്കാലികമായി നിർമ്മിച്ച വീടുകളിലാണ് ഈ ഭീകരവാദികൾ തമ്പടിച്ചിരുന്നത് എന്നാണ് സൈന്യത്തിന് ലഭിക്കുന്ന വിവരം അവിടെ എല്ലാം പല വീടുകളും പല തമ്പുകളും ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന തമ്പുകളെ തന്നെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ആക്രമണ രീതി സൈന്യം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിക്കുന്നത് അവിടെ ഹിസ്ബുൾ മുജാഹിദീൻ അതോടൊപ്പം ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി മറ്റു ചില ആക്രമണങ്ങൾ കൂടി കശ്മീർ ഭാഗവുമായി ബന്ധപ്പെട്ട് പദ്ധതിയിടുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ രണ്ട് ഭീകരർ ഇന്ത്യൻ അതിർത്തി കടന്ന് കയറിയിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെ വ്യക്തമായി നിരീക്ഷിക്കുന്നതിന്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായി ഒരു പുൽവാമ ഭീകരാക്രമണം നടക്കുന്നത് ആ പുൽവാമ ഭീകരാക്രമണം ഇന്ത്യ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഭീകരവാദ മുന്നേറ്റമായിരുന്നു അത്തരം ആക്രമണ രീതികൾ അത് അതിജീവിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിർത്തികൾ ക്ലെയിം ചെയ്യുന്നു അവിടെ ഭീകരവാദികളുടെ നിന്ന് സൂചന ലഭിക്കുന്ന പ്രദേശവാസികളിൽ നിന്ന് സൂചന ലഭിക്കുന്ന ക്യാമ്പുകൾ അത് ക്യാമ്പുകൾക്കപ്പുറത്തേക്ക് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഷെഡുകൾ അതോടൊപ്പം തന്നെ അവിടെ എടുത്തിട്ടുള്ള വീടുകൾ ഇതൊക്കെയാണ് അവിടെ സൈന്യം എത്തുമ്പോഴേക്കും അത് ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അവിടെ ഭീകരവാദികൾ ഉപയോഗിച്ചിരുന്നു ഭീകരവാദികളുമായി അസോസിയേഷൻ ഉള്ളവർ ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് സൈന്യം മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അവർ മറ്റൊരു ഒരു പിൻവാങ്ങലിന്റെ ഘട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ പുൽവാമ ഭീകരാക്രമണം നടക്കും എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പിൻവാങ്ങിയതായിരിക്കാം രക്ഷപ്പെട്ടതായിരിക്കാം എന്നാണ് സൈനികരുടെ നിരീക്ഷണം വരുന്നത് വിലയിരുത്തൽ വരുന്നത് പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ സൈന്യം നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിവരം അങ്ങനെ ഭീകരവാദികൾക്ക് കൊടും നഷ്ടം അതിർത്തിയിലുടനീളം ഇന്ത്യൻ സേന വരുത്തുമ്പോൾ അതിന് തിരിച്ചടി നൽകുന്നതെന്നോണം മറ്റു ചില ആക്രമണങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഭീകരവാദികൾക്ക് കശ്മീർ താവളമൊരുക്കാൻ സാധിക്കാത്ത വിധം ഇന്ത്യൻ സൈന്യം അവിടെ പിടിച്ചെടുക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ആധിപത്യം ഉണ്ടാകുമ്പോൾ അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ കശ്മീരുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും പ്രദേശങ്ങളിലേക്ക് ഭീകരാക്രമണം സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഏറെ എന്ന് സൈന്യത്തിന്റെ മുന്നറിയിപ്പ് വരുന്നു അവിടെ മൂന്ന് സേനയും അതോടൊപ്പം തന്നെ പാരാമിലിറ്ററി ഫോഴ്സസും അതിർത്തി രക്ഷാ സേനയും ഒക്കെ വളരെ കൃത്യമായ കരുതലുകളോടെ ഇരിക്കുകയാണ് ഇറാന്റെ അതിർത്തി പ്രദേശം അതോടൊപ്പം തന്നെ അഫ്ഗാൻ അതിർത്തി പ്രദേശം ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇറാനുമായി ചേർന്നുകൊണ്ട് തന്നെ സംയുക്തമായിട്ടുള്ള സൈനിക നിരീക്ഷണം ഇന്ത്യ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിർത്തിയിലുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദം ആക്രമിക്കാൻ ഒരു യുദ്ധത്തിന്റെ തലം വിട്ടിട്ട് സാധാരണക്കാരനെ നഷ്ടപ്പെടുത്തുന്ന ഈ ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി ഇല്ലാതാക്കുന്ന യുദ്ധക്രമങ്ങൾ വിട്ടിട്ട് ഏറ്റവും അത്യന്താധുനിക രീതിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കുക അതോടൊപ്പം സഖ്യരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു അവരുടെ ഏറ്റവും അത്യന്താധുനികമായ ആയുധ രീതികൾ ഇന്ത്യ ഉപയോഗിക്കുക ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുക ഏറ്റവും സൂക്ഷ്മ തലത്തിലുള്ള റഡാറുകൾ യൂസ് ചെയ്യുക സെൻസർ എക്യുപ്മെന്റ്സ് എന്നുള്ള രീതിയാണ് പറയുന്നത് ആ അത്തരത്തിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏത് തരത്തിലുള്ള
അപ്രതീക്ഷിതമായ നീക്കങ്ങളും തിരിച്ചറിയുന്നതിന് സൂക്ഷ്മ നിരീക്ഷണത്തിന് തയ്യാറുള്ള അത്യന്താധുനിക ഉപകരണങ്ങൾ ഇറാനുമായി ചേർന്ന് ഇസ്രായേലുമായി ചേർന്ന് അമേരിക്കയുമായി ചേർന്ന് അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൂക്ഷ്മ നിരീക്ഷണത്തിലേക്ക് പോകുമ്പോൾ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്, ഇപ്പോൾ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്, ഹിസ്ബുൾ മുജാഹിദീൻ അതോടൊപ്പം തന്നെ ജയ്ഷെ മുഹമ്മദ് ഒക്കെ ഉൾപ്പെട്ട 15 വരുന്ന കോർഡിനേഷൻ ഭീകരവാദികളുടെ കോർഡിനേഷൻ സംഘടനയുണ്ട്. ആ കോർഡിനേഷൻ സംഘടന ഇന്ത്യയിൽ നടത്താൻ പോകുന്ന അക്രമങ്ങൾക്ക് സൂചനകളുണ്ട്. അതുകൊണ്ട് വ്യക്തമായ നിരീക്ഷണം, ടവർ ലൊക്കേഷനുകൾ, അവിടെ ഏതൊക്കെ തരത്തിലുള്ള അനോണിമസ് കോളുകൾ, ആ തരത്തിലൊക്കെ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കുന്നു. അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ടെലിഫോൺ സിഗ്നലുകൾ കൃത്യമായ മോണിറ്ററിംഗ് അതിർത്തിയിൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇസ്രായേലിന്റെയും ഇറാന്റെയും അമേരിക്കയുടെയും ഒക്കെ അത്യന്താധുനിക സംവിധാനങ്ങളുടെ സഹായം ഇന്ത്യക്ക് ലഭിക്കുന്നു. ഇന്ത്യ അത് കൃത്യമായി ഉപയോഗിക്കുന്നു. എന്തായി കഴിഞ്ഞാലും ഇന്ത്യയിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഭീകരർ പദ്ധതിയിടാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള സൈനിക മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ സഖ്യ സേനയുമായി സഖ്യ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് സംയുക്തമായിട്ടുള്ള ചർച്ചകളിലൂടെയും ആശയവിനിമയത്തിലൂടെയും നിതാന്ത ജാഗ്രതയിലേക്ക് വരുന്നുണ്ട്. ഭീകരവാദികൾ ഇന്ത്യൻ അതിർത്തിയിൽ അവരെ കുടിമുട്ടിപ്പില്ല, അവരെ നിലനിർത്തില്ല എന്ന വളരെ ശക്തമായ ദൃഢപ്രതിജ്ഞയിലാണ് നരേന്ദ്രമോദി സർക്കാരും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളും സേനാ തലവന്മാരും. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഓരോ ഇന്റലിജൻസ് റിപ്പോർട്ടും ഓരോ രഹസ്യാന്വേഷണ റിപ്പോർട്ടും അതിസൂക്ഷ്മമായി വിലയിരുത്തുന്നു. അവിടെ ഇന്ത്യ മാത്രമല്ല, ഇറാനുമായും ചേർന്ന് അതോടൊപ്പം തന്നെ ഇസ്രായേലുമായും ചേർന്ന് അമേരിക്കയുമായും ചേർന്ന് ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളിലൂടെയുള്ള മുന്നേറ്റം ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മോദി സർക്കാർ.